السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمية قرآن بدنا نمتنا على الفضل أنجي دينا تندي വിഷയങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിൻ്റെ ആരംഭം, മലായിക്കത്തുൽ കിറാമിൻ്റെ വഫാത്തിനെ കുറിച്ച് നാം പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ ജന്നത്തു വന്നാറു ഫഖദത്തുൽ ഔലാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വതബഖല്ലറു ഖാലിയത്തൻ അർബഈന സനത്തൻ. മലായിക്കത്തുൽ കിറാമിൻ്റെയും ഭൂമിയുടെയും അതുപോലെ ആകാശങ്ങളുടെയും ഒക്കെ അന്ത്യം കുറിച്ചതിന് ശേഷം പിന്നീട് ഉതബക്കൽ അർദു ഖാലിയത്തൻ അർബഈന സന, വീണ്ടും ഭൂമി 40 വർഷത്തോളം അവശേഷിക്കുന്നതാണ്. സുമ്മ യതജല്ലല്ലാഹു തആല വയഖുൽ, അഥവാ ഭൂമിയോട് മരിക്കാൻ പറയുകയും ഭൂമിയോട് ഭൂലോകത്ത് നീക്കം ചെയ്യുവാൻ വേണ്ടി പറയുകയും ഭൂമി എന്ന വിഷയം തന്നെ ഇല്ലാതെയാവുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഭൂമി വരികയാണ്. എന്നിട്ട് ആ നിലക്ക് അർബഈന സനത്ത് 40 വർഷം വീണ്ടും ഭൂമിയോട് ഉണ്ടാകും. സുമയത്ത് ജല്ലാഹു തആല വയഖുൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ രാജാധികാരം ആർക്കാണ് എന്ന് അള്ളാഹു ചോദിക്കും. ഫലാ യുജീബുഹു അഹദും, ആരും അതിന് സമാധാനം പറയുകയില്ല. ഫയുകരിറുഹാ സലാസ മറാത്തിൻ, 3 തവണ അള്ളാഹു ആവർത്തിക്കുന്നു. ഫയുജീബുഹു ഫയുജീബു നഫ്സുഹു ബിനഫ്സിഹി അൽമുൽക്കുൽ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹു തന്നെ സ്വയം അതിന് മറുപടി പറയുകയാണ്. ലോകരക്ഷിതാവായ, എല്ലാം അടക്കി ഭരിച്ചിരുന്ന, ഇനിയും എല്ലാം ഭരിക്കുന്ന രാജാതിരാജനായ അള്ളാഹുവിന് മാത്രമാണ് ഇന്നത്തെ ഈ ഭരണത്തിൻ്റെ അവകാശമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ സ്വയം വിശേഷിപ്പിക്കുകയാണ്. സുമ്മ ഇന്നല്ലാഹു തആല യുഹ്യീ ഹമലത്തുൽ അർശ്, മലക്കുകളെയെല്ലാം, അർശിനെ ചുമക്കുന്ന മലക്കുകളടക്കം എല്ലാ മലായിക്കത്തുൽ കിറാമിനെയും അള്ളാഹു തആല മരിപ്പിച്ചിരുന്നു. പിന്നീട് ഹമലത്തുൽ അർശിനെ, അഥവാ അർശിനെ ചുമക്കുന്ന മലക്കുകളെ അള്ളാഹു തആല ജീവിപ്പിക്കും. വഹുവ യൗമൈദിൻ സമാനിയത്തുൻ, അർശിനെ ചുമക്കുന്ന മലക്കുകൾ 8 ആളുകളുണ്ടാകും, 8 മലക്കുകളുണ്ടാകും. അർജുലുഹും തഹത്ത തഹൂമിൽ അർദു സാബിഅ, തഹത്ത തഹവുമിൽ അർദു സാബിഅ, അവരുടെ കാൽപാദങ്ങൾ 7 ഭൂമിയുടെ അടിയിലായിരിക്കും. വൽ അർശു അലാ അക്താഫിഹിം, പരിശുദ്ധമായ അർഷ്, അള്ളാഹു നദിമഹത്തായ സൃഷ്ടിയാണല്ലോ അർഷ്, അത് അവരുടെ ചുമലിലുമായിരിക്കും. സുമ്മ ഇന്നല്ലാഹു തആല യുഹ്യി ഇസ്റാഫീൽ അലൈഹി സലാം വയുതീഹി സൂർ, പിന്നീട് ഇസ്റാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂർ എന്ന മഹത്തായ ആ കാഹളം കൊടുക്കുന്നു. ആദ്യം സൂർ എന്ന കാഹളത്തിൽ ഊതിക്കൊണ്ട് ലോകത്തിൻ്റെ ഒക്കെ അവസാനം കഴിഞ്ഞതാണ്. വീണ്ടും സൂറിനെ അള്ളാഹു കൊടുക്കുന്നു. ഫയദഹു അലാ ഫീഹി, അദ്ദേഹത്തിൻ്റെ വായിൽ അത് വെക്കുകയും സുമ്മ യുഹ്യില്ലാഹു തആല ജിബ്രീലോ മീകായിലോ അസ്റായിൽ, പിന്നീട് മഹാന്മാരായ മലക്കുകളായ ജിബ്രീൽ അലി ഇസ്ലാം, മീക്കായിൽ അലി ഇസ്ലാം, അസ്റായിൽ അലി ഇസ്ലാം എന്ന് പറയുന്ന മലക്കുകളെ വീണ്ടും അള്ളാഹു തആല ജീവിപ്പിക്കുകയാണ്. വയക്കോലൂന, എന്നിട്ട് അവർ പറയും, സുബ്ഹാ വയക്കോലൂന, അതേസമയം ആ മലായിക്കത്തുൽ കിറാം പറയും, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാന്ത് മാ കാന അഹദുനാ അൻ തുദീഖനാ മിറാറത്തൽ മൗത്ത്, അള്ളാഹു സുബ്ഹാനക പടച്ചവനെ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, നീയല്ലാതെ ഒരു ഇലാഹും ഇല്ല റബ്ബെ. മാ കാന അഹദുനാ അൻ തുദീഖനാ മിറാറത്തൽ മൗത്ത്, മരണത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ആസ്വദിക്കുക അത് മാത്രമായിരുന്നു ഞങ്ങളെ കൊണ്ടുദ്ദേശിച്ചിരുന്നത്. സുമ്മ ഇന്നല്ലാഹു തആല യുമറു ബിമത്തരിൻ ഫയൻസിലു മിൻ തഹ്തിൽ അർശ്, പിന്നീട് മഴ വർഷിപ്പിക്കുവാനുള്ള ഓർഡർ അള്ളാഹു കൊടുക്കുകയാണ്. അപ്പോൾ അർശിൻ്റെ ചുവട്ടിൽ നിന്നുള്ള മഴ വർഷിക്കുകയായി. കമനി ദിജാലി, പുരുഷന്മാരുടെ ഇന്ദ്രിയം പോലുള്ള വെള്ളമാണ്, മഴയാണ് വർഷിക്കുന്നത്. അർബഈന സബാഹൻ, 40 ദിവസം.
ثم يجمع الله العظام والعروق ويمدها ويكسوها باللحم والجلد പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഴ വർഷിപ്പിച്ചതോടുകൂടെ എല്ലുകളെയും അതുപോലെ ഞരമ്പുകളും ശരീരത്തിൻ്റെ അവയവങ്ങളും ഒക്കെ അള്ളാഹു തആല സൃഷ്ടിക്കുന്നു. മാംസം കൊണ്ട് ആ എല്ലുകളെല്ലാം പൊതിഞ്ഞ് ആ അസ്ഥികൂടങ്ങളെല്ലാം മാംസത്തിൽ പൊതിക്കുകയും അതിന് തൊലിയും അതുപോലെ സാധാരണ മനുഷ്യരുണ്ടാകുന്ന എല്ലാ വിശേഷണങ്ങളും നൽകിക്കൊണ്ട് വിംബിത്തു ഷുഊറ ഹുദുബക്കന്നാസു ജുസസ അങ്ങനെ ശരീരത്തിലുള്ള മുടികളെ അള്ളാഹു തആല മുളപ്പിക്കുകയും ശരീരം പൂർണ്ണമായ പഴയ അവസ്ഥയിലുള്ള ഒരു ശരീരമായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഹുദുബക്കന്നാസു ജുസസം എന്ന് വരി അർവാഹ്. പിന്നീട് ആളുകൾ അർവാഹുകളില്ലാത്ത ആത്മാക്കളില്ലാത്ത ജഡങ്ങളായി വീണ്ടും അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ സുമ്മ ഇന്നല്ലാഹു തആല യബഅസു ഇലാ റിദ്വാൻ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല പറയുകയാണ്. ഇർവാൻ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹു തആല യുസയ്യിനുൽ ജന്നത്ത ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഉമ്മത്തിഹി, സ്വർഗ്ഗലോകം അലങ്കരിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും വേണ്ടി സ്വർഗ്ഗലോകം അലങ്കരിക്കുവാൻ വേണ്ടി റിദ്വാനിനോട് അള്ളാഹു തആല കൽപ്പന കൊടുക്കുന്നു. സുമയ്യത്തി ജിബീൽ ഹുല്ലത്ത മിൻ ഹുലലിൽ ജന്ന വ മീകായിൽ അത്താജ്. ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിലുള്ള ഒരു വസ്ത്രങ്ങൾ നൽകിക്കൊണ്ട് മീകായിൽ അലി ഇസ്ലാമിന് ഒരു കിരീടവും നൽകുന്നു. അസ്റായിൽ അലി ഇസ്ലാത്തു വസ്സലാമിന് ബുറാഖ് എന്ന വാഹനവും നൽകുന്നു. ഹുദാബത്തു മിൻ ദവാബിൽ ജന്നത്തി അലൈഹി സുർജു മിൻ യാഖൂത്തത്തിൻ ഹംറാ വലിജാമു മിൻ സുബർജത്തിൻ ഖളറാ. എങ്ങനെയുള്ള സ്വർഗീയ ബുറാഖിൻ്റെ അവസ്ഥയാണ്! സ്വർഗത്തിൽ നിന്നുള്ള മൃഗമാണല്ലോ ബുറാഖ്. ആ ചുവന്ന കളറിലുള്ള മാണിക്യവും അതുപോലെ പച്ചക്കളറിലുള്ള കോമേതകവും കൊണ്ട് അലങ്കരിച്ച ദാബത്തിനെ, മൃഗമാകുന്ന ബുറാഖിനെ അള്ളാഹു തആല പറഞ്ഞേക്ക് അള്ളാഹു തആല അവിടെ കൊണ്ടുവരിക്കുകയാണ്. വലഹു ജനാഹാൻ യതീഖു ബിഹിമ, ആ ബുറാഖിന് രണ്ട് ചിറകുകളുണ്ട്, അതുകൊണ്ട് അത് പറക്കും. വജുഹു കവജിഹിൽ ആദമി വഹദ്ദുഹു കഹദ്ദിൽ ഫറസ്, അതിൻ്റെ മുഖം മനുഷ്യൻ്റെ മുഖം പോലെയാണ്, അതിൻ്റെ കവിൾത്തടം കുതിരയുടെ കവിൾത്തടം പോലെയാണ്. വദനബുഹു വക്കദനബിൽ ബക്കർ, അതിൻ്റെ വാല് പശുവിൻ്റെ വാല് പോലെയാണ്. ഒ മുക്കല്ലലും ബിദഹബിൽ അഹ്മർ ഐലാമിൻ ഹിമാർ ബദൂനൽ ബഗൽ, അത് സ്വർണം കൊണ്ട് അലങ്കരിച്ചതായ രൂപമായിരിക്കും അതിനുണ്ടാവുക. അത് കഴുതിയേക്കാൾ വലുതും എന്നാൽ കോവർ കഴുതയുടെ അത്ര ഇല്ലാത്തതുമായ ഒരു മൃഗമാണത്. വയക്കൂലഹും, എന്നിട്ട് ആ ബുറാഖ് അവരോടൊക്കെ പറയും, ഇൻതലിഖൂല ഖബരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മലായിക്കത്തുൽ കിറാമിനോട് ആ ബുറാഖ് പറയുന്നതാണ് നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് പോകണം. ഫയഹ്ബതൂന ഇലൽ അർള് ഫയജിദൂനഹാ ഖാഅൻ സഫ്സഹം വലാ യദ്റൂന ഐന ഖബറുഹു. അങ്ങനെ അവർ ഭൂലോകം മുഴുവനും പരന്ന് പരവതാനി പോലെ ഒന്നുമില്ലാത്ത മരുഭൂമിയായി പരന്നു കിടക്കുകയാണ്. എവിടെയാണ് ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരുഹുദർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഷെരീഫ് എവിടെയാണെന്ന് അവർക്കറിയില്ല. ഫയഖൂലു ജിബ്രീൽ യാ അർള് ഐന ഖബറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഭൂമിയോട് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിക്കും, എവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫ്? ഫതഖൂലു, ഭൂമി പറയും, ലാ അദ്രി, എനിക്കും അറിയില്ല. ഫയദ്ഹുറു ലഹും ഉമൂദു മിൻ നൂരി മിൻ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയഖൂലു ഹാദാ ഖബ്റു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയഅതൂന ഇലൈഹി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്റു ഷെരീഫിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഒരു പ്രകാശത്തിൻ്റെ ഒരു ഗോപുരം അവിടെ ഉയരുകയാണ്. അവിടെ നിന്നൊരു വിളി കേൾക്കാം, ഇതാണ് ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ർ ഷെരീഫ് നിലകൊള്ളുന്നത് എന്ന്. അപ്പോൾ മലായിക്കത്തുൽ ഖിറാം മുഴുവനും ആ ഭാഗത്തേക്ക് നീങ്ങുകയായി. ഇൻഷാല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.